വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഉപ്പുമുളകിൽ ചില കൺഫ്യൂഷൻസ് ഒഴിവാക്കാനായിട്ടാണ് നമ്മളിന്നൊരു വീഡിയോ ചെയ്യുന്നത്. മെയിനായിട്ട് അതായത് ഉപ്പുമുളകും ഡയറക്ടർ മാറി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉണ്ണി സാറായിരുന്നു ഇതുവരെ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് നവംബർ വരെ. അതിനുശേഷം രാജേഷ് ഏട്ടൻ ഉപ്പുമുളകും ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു ഡയറക്ടറുടെ ചേഞ്ചിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് സ്പെക്കുലേഷൻസും ഒരുപാട് റൂമേഴ്സും ഇപ്പോൾ ഉപ്പുമുളകും ആരാധകരുടെ ഇടയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഉണ്ണിസാറ് മാറാൻ കാരണം അത് മുടിൻ്റെ ഇൻ്റർവ്യൂ ആണ് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് ഇപ്പോൾ ഉണ്ണിസാറിനെ അതിനെ ഡീഫെയിം ചെയ്യുന്നുണ്ട്. മുടിയും പറഞ്ഞതുകൊണ്ടാണ് ആ ഒരു ഡയറക്ടറെ മാറ്റിയത് എന്ന രീതിക്ക് കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ അതിലെ സത്യാവസ്ഥയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. പിന്നെ കുറേ പേരുടെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ രാജേഷേട്ടൻ കണ്ടിന്യൂ ആയിട്ട് ഉപ്പുമുളകിൽ ഉണ്ടാകുമോ അല്ല താൽക്കാലികമായിട്ടുള്ളൊരു മാറ്റമാണോ ഇത് എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ആൻസർ ഫസ്റ്റിന് നമ്മൾ തരാം. ഇനി അങ്ങോട്ട് ഉപ്പുമുളകും ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് രാജേഷേട്ടൻ തന്നെയായിരിക്കും. ഉണ്ണി സാർ ഇനി തിരിച്ചു വരാൻ ചാൻസസ് വളരെ കുറവാണ് എന്നുള്ളത് ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഡയറക്ടർ മാറിയതിൻ്റെ കാരണം. ആ ഒരു കാരണം ഇതുവരെ അവർ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മുടിയൻ കാരണമല്ല ഉണ്ണി സാർ മാറിയത് എന്നുള്ളത് കൺഫേം ആണ്. കാരണം മുടീൻ്റെ പ്രശ്നം അത്രത്തോളം കത്തി നിൽക്കുമ്പോൾ ഓഡിയൻസ് എല്ലാവരും മുടീന് സപ്പോർട്ടായിട്ടും ഉപ്പുമുളകും ടീമിനും ഡയറക്ടറിനും എതിരായി നിൽക്കുമ്പോൾ പോലും ഫ്ലവേഴ്സ് ചാനൽ ഉണ്ണി സാറെ ആ ഒരു ഡയറക്ടർ പദവിയിൽ നിന്ന് നീക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്തിനേറെ മോർണിംഗ് ഷോയിലൊന്ന് ശ്രീകണ്ഠൻ നായർ സാറടക്കം ഉണ്ണി സാറിന് സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. മുടീനെ എതിരായിട്ടുമാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുടീൻ്റെ ഇഷ്യൂവിനെ ചൊല്ലിയിട്ടല്ല ഡയറക്ടർ മാറിയത് എന്നുള്ളത് ഈ ഒരു വിഷയം തന്നെ ഉദാഹരണമാണ്. അതായത് അത്രത്തോളം പ്രശ്നമുണ്ടാവുന്ന അത്രത്തോളം പീക്കിൽ മൊത്തം ഓഡിയൻസ് ഫുൾ ഓഡിയൻസും ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുമ്പോൾ അത്രത്തോളം നെഗറ്റിവിറ്റി ഉണ്ടാകുമ്പോൾ കൂടി ഉപ്പുമുളകിൽ ആ ഡയറക്ടറെ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് അതേ പ്രശ്നങ്ങളെല്ലാം സോർട്ട് ഔട്ടായി സ്മൂത്തായിട്ട് പഴയ രീതിക്ക് സിറ്റ്കോമിൽ അടിപൊളിയായിട്ട് എപ്പിസോഡുകൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയിൽ വെച്ചിട്ടാണ് ഉണ്ണി സാർ ഉപ്പുമുളകിൽ നിന്ന് മാറിയത്. അപ്പോൾ മുടിയനെ കാരണം കൊണ്ടല്ല ഉണ്ണി സാർ ഉപ്പുമുളകിൽ നിന്ന് വിട്ടുപോയത് എന്നുള്ളത് ഇതാണ് ഏറ്റവും വലിയ ഉദാഹരണം. പക്ഷേ എന്തുകൊണ്ടാണ് ഉപ്പുമുളകിൽ നിന്ന് ഉണ്ണിസാറെ മാറ്റിയത് എന്നുള്ള രീതിക്ക് ഇതുവരെ അതിനുള്ളൊരു വ്യക്തത കിട്ടിയിട്ടില്ല. എന്തായാലും ഉപ്പുമുളകിൻ്റെ ക്രിയേറ്റർ, ഉപ്പുമുളകും ക്രിയേറ്റ് ചെയ്തത് ആദ്യമായിട്ട് ഉണ്ണിസാർ തന്നെയാണ്. ഈ ക്യാരക്ടേഴ്സൊക്കെ ബിൽഡ് ചെയ്തിട്ട് വന്നതും ഈ ക്യാരക്ടേഴ്സിനൊക്കെ എത്രത്തോളം പ്രേക്ഷക പ്രീതി നേടാൻ സഹായിച്ചതും എല്ലാം ഉണ്ണിസാറിൻ്റെ ക്രിയേറ്റിവിറ്റി തന്നെയാണ്. ഇടയ്ക്ക് വെച്ച് എന്തൊക്കെയോ സംഭവിച്ചു, കയ്യിലിരിപ്പ് ശരിയില്ലാതെ എന്തൊക്കെയോ സംഭവിച്ചു, കുറേ ഹേറ്റുകൾ കിട്ടി. അതുകൊണ്ട് മാത്രമാണ് ഉപ്പുമുളകും ഉണ്ണിസാർ ഉപ്പുമുളകും ഫാൻസിന് ഉണ്ണിസാറിന് എത്രത്തോളം വെറുക്കാൻ കാരണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പണ്ടത്തെ എപ്പിസോഡുകളെല്ലാം അടിപൊളി എപ്പിസോഡുകൾ തന്നെയായിരുന്നു. സീസൺ ടു ആരംഭിച്ച് തുടക്കത്തിലെ എപ്പിസോഡുകളും അടിപൊളിയായിരുന്നു. ആ ഒരു സീരിയൽ ടൈമിലുള്ള എപ്പിസോഡുകൾ മാത്രമായിരുന്നു മോശമായിരുന്നത്. ഏതായാലും മുടിയൻ കാരണമല്ല ഉപ്പുമുളകിൽ നിന്ന് ഉണ്ണിസാർ പോയത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉപ്പുമുളകിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടർ ആരാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രാജേഷ് ഏട്ടനാണോ ഉണ്ണിസാറാണോ എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.